السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. ഏറെ ബഹുമാന്യരായ ഈ വേദിയിലെ അതിഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ല ഇങ്ങനൊരു അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് ഒരുപാട് നാളായി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു സമ്മേളനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് മറ്റു സഹായ സഹകരണങ്ങൾ നൽകിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ സന്തോഷത്തിൻ്റെ ആരംഭമാണ് ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ, കേരളത്തിന് പുറത്തും വിവിധങ്ങളായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ ഓരോ വിഭാഗം വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ എന്ന് പറയാവുന്ന പ്രായം ഏതൊക്കെയുണ്ടോ ആ എല്ലാ പ്രായത്തെയും പല നിലക്കും ദഅ്‌വാ സംബന്ധിയായ വിഷയങ്ങളിൽ വിസ്ഡം സ്റ്റുഡൻസ് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അൽഹംദുലില്ല നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ജില്ലകളിലും ടീൻ സ്പേസ് എന്ന പേരിൽ നിങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. നിലവിൽ 12 ജില്ലകളിൽ ടീൻ സ്പേസ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സമ്മേളനം നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലം, എറണാകുളം ജില്ലകളിലും ഇന്ത്യക്ക് പുറത്ത് ഖത്തറിലെ ദോഹയിലുമാണ് കഴിഞ്ഞ ഞായറാഴ്ച 3 ടീൻ സ്പേസ് കോൺഫറൻസുകൾ നടന്നത്. ഇനി ഇൻഷാ അല്ലാ വരുന്ന ആഴ്ച കോട്ടയം ജില്ലയിലും അതുപോലെ വയനാടും നടക്കുന്നതോടുകൂടി ടീൻ സ്പേസ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ളൊരു ഒരു ദഅ്‌വാ സംരംഭത്തിന് പരിസമാപ്തിയാവുകയാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്കാണ്. അതോടൊപ്പം നമ്മളൊക്കെ ക്യാമ്പസ് വിദ്യാർത്ഥികളാണ്, കോളേജ് വിദ്യാർത്ഥികളാണ്. നമ്മൾ അറബി കലാലയങ്ങളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അറബി ഭാഷ മുഖ്യവിഷയമായി ഡിഗ്രിയോ പി ജിയോ മറ്റോ പഠിക്കുന്നു. ഇതുപോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ 27-ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിൽ ഇല്യൂമിന എന്ന പേരിൽ മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്നു. അതോടൊപ്പം ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൽക്കെമി എന്ന പേരിൽ അവർക്കുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ വിഭാഗം വിദ്യാർത്ഥികളെയും അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ നടത്തി അവരിലേക്ക് ഈ ദീനിൻ്റെ, ഈ മൻഹജിൻ്റെ ഒക്കെ സുന്ദരമായ വെളിച്ചം കൈമാറുക എന്നതാണ് ഈ ഒരു കൂട്ടായ്മ കൊണ്ട്, ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അറബി ക്യാമ്പസുകളിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇത്തരമൊരു അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമ്മൾ നടത്തി വന്നതാണ്. 1-2-3 വർഷത്തെ ബ്രേക്കിനു ശേഷമാണ് നമ്മൾ ഇത്തരമൊരു അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തുന്നത്. ഈ കോൺഫറൻസ് കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായാലും അതുപോലെ ഈ കോൺഫറൻസ് കൊണ്ടായാലും ഒക്കെ നമ്മൾ ലക്ഷ്യമിടുന്നത്, അറബി കലാലയങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഇവിടെയുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അല്പം അധികം ഉത്തരവാദിത്വബോധം, നിങ്ങളിൽ നിന്ന് അധികമായി ചിലതൊക്കെ ഈ സ്റ്റേജിൽ നിന്ന് പോലുമുള്ള സംസാരങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കും. ഇവിടുന്ന് മാത്രമല്ല, ഈ സ്റ്റേജിൽ നിന്ന് മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാവരും നിങ്ങളിൽ നിന്ന് ചിലത് അധികമായി പ്രതീക്ഷിക്കും. സാധാരണ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ അധികമായി പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷക്കൊത്തുയരാൻ നമ്മളെന്ന അറബി ക്യാമ്പസുകളിലെ, അല്ലെങ്കിൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ടല്ലോ. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കുന്നത് അറബി ഭാഷയാണ് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷക്കൊത്തുയരാൻ നിങ്ങളെ സഹായിക്കുക, നിങ്ങളുടെ ക്യാമ്പസുകളിൽ
നിങ്ങളുടെ അറബി കലാലയങ്ങളിൽ അതിനെതിരായി അനിസ്ലാമികതകൾ കടന്നു വരുന്ന ചില സാഹചര്യങ്ങൾ ചില ക്യാമ്പസുകളിലെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടുവരികയാണ്. ഇത്ര വലിയ പ്രതീക്ഷയോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികൾ കെട്ടിപ്പടുത്ത ഈ വലിയ കലാലയങ്ങൾ അവിടെ നിന്നുപോലും അനിസ്ലാമികതകൾ കടന്നു വരുമ്പോൾ അവിടെ ഈ ഒരു ദീനിൻ്റെ യഥാർത്ഥ മുഖങ്ങളായി നിങ്ങൾക്ക് അവിടെ തിളങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അതിനു നിങ്ങളെ സഹായിക്കുക, വൈജ്ഞാനിക രംഗത്ത് ഉന്നത നിലവാരം പുലർത്താൻ നിങ്ങൾക്കുള്ള പ്രചോദനങ്ങൾ നൽകുക എന്നിത്യാദി കാര്യങ്ങളാണ് ഈ ഒരു അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ വിസ്ഡം സ്റ്റുഡൻസ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധക വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിത സംഘടനയായ ലജ്നത്തുൽ ബുഹൗസുൽ ഇസ്ലാമിയ അതിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ അബൂബക്കർ സലഫി, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.